ഫോർ വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന കെ ജി എഫിന്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം ഒരു ഇറങ്ങിയത് അപ്പോഴത്തേക്കും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും കണ്ടിരുന്നു. അതിന് ഒഫീഷ്യൽ ടീസർ ഒഫീഷ്യലായിട്ട് തന്നെ റിലീസ് ചെയ്യുകയായിരുന്നു. ടീസറിലേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഈ നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, ഗൂസ് പംസ്, പെർഫെക്റ്റ്, നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ആ ഒരു ടീസർ എന്ന് പറയുന്നത്. കെ ജി എഫ് വൺ എന്താണോ അതിനേക്കാൾ പതിമടങ്ങ് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ടീസർ എന്ന് പറയുന്നത്. 2:19 ആണ് ഈ ഒരു ടീസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ടീസറിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള തുടർച്ച തന്നെയാണ് രണ്ടാം ഭാഗത്തിലും കാണിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരുപക്ഷെ ഒരുപാട് ലാംഗ്വേജുകളിൽ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കന്നഡ ഡയലോഗ്സ് എന്നുള്ളതായിരുന്നു ടീസറിൽ, ഇംഗ്ലീഷ് ഡയലോഗ്സ് മാത്രം കാണിച്ചുകൊണ്ടാണ് ടീസർ തുടങ്ങുന്നത് തന്നെ. ടീസറിലേക്ക് വരാം അതിനു മുമ്പ് തന്നെ. എന്തായാലും ആ ഒരു നമുക്ക് ആ ടീസറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മിഡ് ഭാഗത്തൊരു പോർഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും യക്ഷന്റെ ആരാധകരെ കോരിത്തെരിപ്പിക്കുന്ന ഇത് തന്നെയാണ്. മാത്രമല്ല ടീസർ തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്സ് വിത്ത് ആൻ ഇമോഷൻ, അതുപോലെ തന്നെ എൻഡ് വിത്ത് ആൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. തുടക്കം ഇമോഷനിലാണ്, അവസാന ഇമോഷനിലാണ്. സിനിമ പോലെ തന്നെയാണ് ടീസറിലെ ആ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും ടീസറിലേക്ക് വരുവാണെങ്കിൽ ഒരൊറ്റ ഡയലോഗ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഹിസ്റ്ററി ടെൽസ് പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് ബട്ട് ഹിസ്റ്ററി വാസ് റോങ്. പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. ഈ ഒരു സാധനം മാത്രമേ ഒരു ടീസറിൽ പറയുന്നുള്ളൂ. അതുതന്നെയാണ് അതിന്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത് തന്നെ. പക്ഷെ അതിന്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടീസറിന്റെ ഒരു മിഡാകുമ്പോഴത്തേക്കും ഒരു സീനുണ്ട്. അതായത് നമ്മുടെ യേശ് വെൻ ഹി ലൈറ്റ് ഓഫ് ഹി സീക്രറ്റ്, ഓ എന്താ പറയാ, ഗൂസ് പംസ് എന്നൊക്കെ പറയുന്നില്ലേ, അത് അത്രയ്ക്കും ഭീകരമായിട്ട് വരുവാണ്. ആ ഒരു സിഗരറ്റ് തീ കൊളുത്തുന്ന ആ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ, യക്ഷന്റെ ആരാധകരാകണമൊന്നുമില്ല. ടീസർ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് തന്നെ അത്രയേറെ ഒരു ഫീല് തരാൻ ആ ഒരു ടീസറിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. പ്രശാന്ത് നീൽ എന്ന സംവിധായകനെ കുറിച്ച് ഇനി പറയണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയായ കെ ജി എഫ് ചാപ്റ്റർ 1 മാത്രം എടുത്താൽ മതി, അത് ഏത് റേഞ്ചിലുള്ള ഒരു വ്യക്തിയാണെന്ന്. കന്നഡ സിനിമയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു ഉണർവ് നൽകുന്ന ഒരു സംഭവം തന്നെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ താഴ്ത്തി കിട്ടുന്ന നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ബോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവലിലേക്ക് പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു സിനിമ കാണിച്ചു കൊടുത്ത ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും സഞ്ജയ് ദത്തിനെ പോലുള്ള ഒരാളെ വില്ലൻ വേഷം അധീര എന്നൊരു വേഷത്തിൽ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പെർഫെക്റ്റ് സാധനം തന്നെയായിരിക്കും. സഞ്ജയ് ദത്തിന്റെ ഒരു ബാക്ക് ഷെയ്ഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു, ഫാസ്റ്റ് കട്ടിംഗ് ആയിരുന്നു. പിന്നെ കെ ജി എഫ് എഴുതി കാണിക്കുന്നത് തമിഴ്, ആദ്യം കന്നഡ, പിന്നെ തെലുങ്ക്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 5 ഭാഷകളിൽ എഴുതി കാണിച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഹിന്ദി ഉണ്ടെന്ന് എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. വണ്ടികളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വെടിവെച്ചിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫാസ്റ്റ് കട്ടായിട്ട് വന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് ടീസറാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇനി നമുക്ക് ട്രെയിലറിനായിട്ടാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും തിയേറ്ററിൽ തന്നെ പടം റിലീസ് ചെയ്യുന്നുള്ളൂ. പ്രതീക്ഷകളാണ് ഒരുപാട്, തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അത് എങ്ങനെയാവുന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. വി ആർ സ്റ്റിൽ ഗോയിങ് ടു മേക്ക് ദിസ് നെക്സ്റ്റ് ലെവൽ ഹിറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗൂസ് ബംപ് തന്നെയാണ്. അപ്പോൾ ടീസർ കാണാതെ ഉണ്ടെങ്കിൽ കാണുക. കൂടുതൽ നിങ്ങൾ വർക്ക് ഫിലിം ബീച്ച് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.